നമസ്കാരം. സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ള ഒരു സംഘടനയാണ് കാസ ഒരുപക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും കാസയും അതിൻ്റെ പ്രസിഡൻറ്റ് കെവിൻ പീറ്ററും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കെവിൻ പീറ്റർ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഘടനയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് നിരന്തരം ജിഹാദികൾക്കും സുഡാപ്പികൾക്കുമെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിത അനുഭവമാണ് അദ്ദേഹത്തിനെ ഇതേപോലൊരു സംഘടന ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത് കാസ എന്നാൽ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തിൽ നടന്നിട്ടുള്ള വേദനാജനകമായിട്ടുള്ള ആ അനുഭവ സാക്ഷ്യം അദ്ദേഹം തന്നെ പറയുന്നത് ഒന്ന് കേട്ടു നോക്കുക അതായത് എന്തുകൊണ്ട് കാസ പ്രത്യേകിച്ച് ഞാൻ നേതൃത്വം നൽകുന്ന കാസ എന്തുകൊണ്ട് ലവ് ജിഹാദിനെ ഇത്രയും നഖശിഖാന്തം എതിർക്കുന്നു ഈ സുഡാപ്പികളെ എതിർക്കുന്നു എന്നുള്ളതിന് കാരണങ്ങളുണ്ട് ഇപ്പം ഞാൻ പോലും എത്ര നാൾ ജീവിച്ചിരിക്കും എന്നുള്ള എനിക്ക് ഒരു ഉറപ്പുമില്ല ഞാനൊരു വാഹനാപകടത്തിൽ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നേരിട്ട് കയറി ഒരു വെട്ടി കൊല്ലുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒരു പക്ഷേ വാഹനാപകടത്തിലായിരിക്കാം കൊല്ലപ്പെടുക ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഏത് നിമിഷവും അത് മരണം പ്രതീക്ഷിച്ച് തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത് കാര്യം ഇവർ ഭീരുക്കളാണ് ഇവർ നേരെ ഒരിക്കലും ചെയ്യില്ല ചതിയാണ് ഇവരുടെ മെയിനായിട്ടുള്ള പരിപാടി അപ്പോൾ ഞാനൊരു കഥ ഇന്ന് പറയാം അതായത് കഥ ഒരു സാധാരണ സിറോ മലബാർ കുടുംബം ഒരു അച്ഛനും അമ്മയും ഒരു മോളും മാത്രമേ ഉള്ളൂ അത് എന്തുകൊണ്ട് ഒരു മോള് മാത്രമായെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് നാം രണ്ട് നമുക്ക് രണ്ട് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് നാം ഒന്ന് നമുക്ക് പറഞ്ഞു നമ്മളതൊക്കെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ അതൊക്കെ അനുസരിച്ചവരാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ജനസംഖ്യ ഇന്ന് ഇങ്ങനെയായത് അപ്പോൾ ഈ കുടുംബത്തിലും അങ്ങനെ അനുസരിച്ചു അതിലുപരി അതിലേക്കാളുപരിയായിട്ട് തൻ്റെ ആ അച്ഛനും അമ്മയുടെയും സ്നേഹം ആ ഒരു മകൾക്ക് മതി അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് അവരുടെ എല്ലാം ആ കെയറിങ് എല്ലാം ഒരു മകൾക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഡ്ഢിയായ പിതാവ് സ്വന്തം ഭാര്യയെ പ്രസവം നിർത്തിച്ചു അതായത് ഒരു മകൾ മാത്രമേ അവർക്കുള്ളൂ അവരുടെ എല്ലാം എന്ന് പറയുന്നത് ആ മകളായിരുന്നു അങ്ങനെ ആ പിതാവിനെ അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമോ ഒന്നുമില്ല അയാൾ ജീവിതത്തിൽ വോട്ട് പോലും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയത്തോടും ഇതില്ല തികഞ്ഞ മതേതരനായിരുന്നു എല്ലാവരുമായിട്ട് ഒക്കെ സൗഹൃദത്തിലായിരുന്നു അയാൾക്ക് ഒരു ജ്യേഷ്ഠനാണ് ഉണ്ടായിരുന്നത് അയാൾ ആണെങ്കിലും ഇതുപോലെ തന്നെ ആയിരുന്നു ഈ അയാളുടെ വീടിന് ചുറ്റും വാടും കൂടുതലാണ് ഉണ്ടായിരുന്നത് മുസ്ലിം സഹോദരങ്ങളായിരുന്നു അവർക്കൊക്കെ സഹായങ്ങളും ഒത്തിരിയൊക്കെ ചെയ്തു എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ആൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വാരിക്കോരിയൊക്കെ ഇതൊക്കെ പിരിവൊക്കെ കൊടുക്കുന്ന ഒരാൾ അതിലുപരി പള്ളിയിലെ ഇയാളുടെ ഭാര്യ ഇയാൾ പഴയ പള്ളിയിലെ സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു ഇയാളുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ പള്ളിയിലെ എല്ലാ സംഘടനകളിലും പ്രാർത്ഥനാ സമൂഹങ്ങളിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ കുട്ടി അതുപോലെ തന്നെ പഠിക്കാൻ മിടുക്കിയായിരുന്നു എന്ന് പറയാൻ കാരണം ഈ പിതാവ് അവൾ പഠിച്ച സ്കൂളിലെ 9 വർഷം പി ടി എയുടെ പ്രസിഡന്റും 1 വർഷം വൈസ് പ്രസിഡന്റുമായിരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ പിതാവിന് ഈ മകളുടെ കഴിവ് എന്താണെന്നുള്ളത് ആ പിതാവിന് അറിയാമായിരുന്നു അങ്ങനെ ഇവരുടെ എല്ലാം സ്നേഹവും ഇത് ഈ പിതാവ് അവരുടെ ജോലി കഴിഞ്ഞ് വന്നാൽ അവൻ്റെ വീടിനുള്ളിൽ അവൻ്റെ മതക്കൾ കെട്ടിനുള്ളിൽ ഉള്ള ജീവിതം അത് കഴിഞ്ഞാൽ അവൻ്റെ സ്വകാര്യ ഹോബികൾ പള്ളി പ്രാർത്ഥന ഇതുമാത്രം മറ്റൊരാളുമായിട്ട് ഒരു അയൽപക്കത്തോ ഒരു വീടിൻ്റെ റോഡ് സൈഡിലോ പോയി ഇന്ന് സംസാരിക്കുകയോ അങ്ങനെ മറ്റാളെങ്കിലും കുറ്റപ്പെടുത്തി സംസാരിക്കുക അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ലായിരുന്നു അത്തരത്തിലെ വ്യക്തിയായിരുന്നു ആ ഒരു പിതാവ് അങ്ങനെ പെട്ടെന്നൊരു നാൾ 18 വയസ്സ് 3 മാസം ഈ പെൺകുട്ടിയെ ഫാഷൻ ഡിസൈനിങ്ങിന് പഠിച്ചുകൊണ്ട് ചേർത്തു അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഈ പെൺകുട്ടി അപ്രത്യക്ഷമായി അങ്ങനെ അപ്രത്യക്ഷമായി പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് പോയി അവർ വളരെ ഊർജിതമായിട്ട് അന്വേഷിച്ചു അങ്ങനെ ഉള്ള സ്ഥലം അവർ കണ്ടെത്തി അപ്പോൾ അങ്ങനെ ആ പെൺകുട്ടിയെ അവർ പോലീസ് കണ്ടെത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുവാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു മുസ്ലിം പയ്യൻ്റെ ഒപ്പമാണ് ഈ പെൺകുട്ടി പോയിരിക്കുന്നത് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതറിഞ്ഞപ്പോൾ തന്നെ ഈ പെൺകുട്ടിയുടെ അമ്മ ബോധരഹിതയായി വല്ലാത്ത അവസ്ഥയിലായി സ്റ്റേഷനിലേക്കൊന്നും വരാൻ പറ്റാത്ത അവസ്ഥയിലായി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പിതാവ് സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്ക് സ്റ്റേഷനിൽ ഒരു നല്ല ഒരു ജനസഞ്ചയമുണ്ട് അതായത് ഈ ആൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഈ മുസ്ലിം പയ്യൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നവരാണ് സ്റ്റേഷൻ നിറയെ ഈ പിതാവിനൊപ്പം അന്ന് മറ്റാരും ഉണ്ടായിരുന്നില്ല ഈ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകന വിദേശത്തായിരുന്നു അവൻ കാനഡയിൽ ജോലിയായിരുന്നു അത് നാട്ടിൽ വന്ന സമയത്താണ് നാട്ടിലുണ്ടായിരുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് അങ്ങനെ ഈ പിതാവിനൊപ്പം ഈ ജ്യേഷ്ഠൻ്റെ മകനായ യുവാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പെൺകുട്ടിയുടെ പിതാവും ആ ജ്യേഷ്ഠൻ്റെ മകനായിട്ടുള്ള യുവാവും മാത്രം സ്റ്റേഷനിൽ ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റേഷനകത്ത് 100-300 പേരുണ്ട് പുറത്ത് അതിലേറെ ആൾക്കാർ വാഹനങ്ങൾ ഇനോവ ഒക്കെ ഈ പയ്യൻ എന്ന് പറയുന്നത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു മീൻ
വണ്ടി സൈക്കിളിൻ്റെ പുറകിൽ വെച്ച് കെട്ടിക്കൊണ്ട് നടന്ന് വിൽപ്പന നടത്തുന്ന ഒരാളുടെ മകൻ. മുൻപ് കഞ്ചാവ് കച്ചവടമായിരുന്നു അയാളുടെ തൊഴിൽ. ഇവൻ ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തിയിരുന്നത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തി ആയിട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇവൻ 9ാം ക്ലാസ് തോറ്റ് നിർത്തിയതാണ്. പിന്നെ ഇവൻ ഒരു തിരുവനന്തപുരത്തെ പിസ്സാ ഹട്ടിലെ ജോലിക്കാരൻ മാനേജരായിരുന്നു എന്നാണ് അതിനകത്ത് ആ പെൺകുട്ടിയോട് ഇവൻ പറഞ്ഞിരുന്നത്. സത്യത്തിൽ അവിടെ ആ പിസ്സാ ഹട്ടിലെ വെയിറ്ററായിരുന്നു ഇവൻ, വെയിറ്റർ ജോലി അതായിരുന്നു ഇവൻ്റെ തൊഴിൽ. അപ്പോൾ ഇവന് വേണ്ടിയാണ് ഇന്നോവകളും SDPI പോലുള്ള PDP പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ ഈ വ്യക്തി, ഈ പിതാവ് സ്നേഹിച്ച അല്ലെങ്കിൽ ബഹുമാനത്തോടെയൊക്കെ കണ്ടിരുന്ന അയാളുടെ വീടിനടുത്തുള്ള പള്ളിയിലെ പള്ളിക്കമ്മറ്റിക്കാർ, ഉസ്താദുമാർ, അയാളുടെ ഈ വ്യക്തിയുടെ സഹായം, ഇവളുടെ വ്യക്തിയുടെയും ഇയാളുടെ ചേട്ടൻ്റെയും സഹായം സ്വീകരിച്ചിട്ടുള്ള, സ്വന്തം സമുദായക്കാരെക്കാളും ഏറെ സ്വീകരിച്ചിട്ടുള്ള അന്യ സമുദായക്കാർ, ഈ മുസ്ലിം സമുദായക്കാരൊക്കെ ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ ഇത് ചില നാമധാരികളായിട്ടുള്ള ക്രിസ്ത്യൻ അല്ല കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ആൾക്കാർ ഒക്കെ സ്റ്റേഷൻ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ പോലീസുകാർ ഒരു ബുദ്ധിപൂർവം അവർക്ക് ഇവൻ ഫ്രോഡാണെന്നും ഇവൻ ഈ പെൺകുട്ടിയെ വലയിലാക്കിയതാണെന്നും, ഇവൻ്റെ ഒപ്പം പോയാൽ ഈ പെൺകുട്ടിയുടെ ജീവിതം തകരുമെന്നും മനസ്സിലാക്കിയതുകൊണ്ട് പോലീസുകാർ വളരെ വിദഗ്ധമായി ഈ പെൺകുട്ടിയെയും ഇവനെയും തമ്മിൽ കാണിക്കാതെ ഈ പെൺകുട്ടിയെ മാത്രം അകത്തേക്ക് നിർത്തുകയും ഇവനെ പുറത്ത് നിർത്തുകയും ചെയ്തു. അത് ഏകദേശം 6.5 മണിക്കൂറോളം ആ സ്റ്റേഷനിൽ അങ്ങനെ നിർത്താനുള്ളൊരു അവസരം ആ പോലീസുകാർക്ക് ലഭിച്ചു. കാരണം ജഡ്ജിയുടെ വീട്ടിലായിരുന്നു ഹാജരാക്കേണ്ടിയിരുന്നു, അന്ന് കോടതി അവധി ദിവസമായിരുന്നുകൊണ്ട് ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കേണ്ടിയിരുന്നു. അതൊരു വനിതാ ജഡ്ജിയാണ്, അവർ പുറത്ത് എവിടെയോ പോയിരുന്നത് കൊണ്ട് ജഡ്ജി വരുന്നത് വരെ കാത്തു നിർത്തിയിരിക്കുകയാണ് സ്റ്റേഷനിൽ. ഈ 6.5 മണിക്കൂർ സമയം ഈ പെൺകുട്ടിയെ പാറാവ് നിന്ന്, അതായത് നമ്മളെ തോക്കൊക്കെ പിടിച്ച് സെൻട്രിയായിട്ട് നിൽക്കുന്ന ഒരു പോലീസുകാരനുണ്ടല്ലോ, അദ്ദേഹം ഒഴികെ ബാക്കി എല്ലാവരും ഉപദേശിച്ചു, ഈ പെൺകുട്ടിയെ ഉപദേശിച്ചു. അതിനുശേഷം ഈ പിതാവ് വന്നു, പിതാവ് ഉപദേശിച്ചു, കരഞ്ഞു, കാലു പിടിച്ചു, പല രീതിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാവരും മാറി മാറി പറയുമ്പോഴും ഇവളെല്ലാം മൂളി കേൾക്കുന്നുണ്ട്, ഒന്നും മറുപടി പറയുന്നില്ല, കണ്ണിൽ നിന്ന് കണ്ണീർ ഇങ്ങനെ അടർന്നടർന്ന് വീഴുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഈ പിതാവും ഈ ജ്യേഷ്ഠൻ്റെ സഹോദരനും ഏകദേശം 8 മണിവരെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്നു. അതിനിടയ്ക്ക് അവർക്ക് വേണ്ടി പലരും വരുന്നുണ്ട്, പല രാഷ്ട്രീയ നേതാക്കൾ വരുന്നുണ്ട്, കൗൺസിലർമാർ വരുന്നുണ്ട്, ഈ PDP SDP പോലുള്ള സംഘടനകളുടെ പ്രവർത്തകർ വരുന്നുണ്ട്. ഭയങ്കര ഒരു ഭീകരാന്തരീക്ഷം. ഈ മനുഷ്യനെ സഹായിക്കാൻ ഒരാളുമില്ല. അയാള് അംഗമായിരുന്ന ക്രിസ്ത്യൻ യുവജന സംഘടനയിലെ ഒരുത്തനെയും ആ ഭാഗത്ത് കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ ഉണ്ടായിരുന്ന വികാരി അച്ഛനും കഥവൈകാരിയുമൊക്കെ അറിഞ്ഞു. പക്ഷെ അവർ പ്രാർത്ഥിച്ചു, പ്രാർത്ഥിക്കാം, എന്താ ചെയ്യാന്ന് പറഞ്ഞു. ചിലരൊക്കെ പറഞ്ഞു വളർത്തുദോഷത്തിൻ്റെയാണെന്ന് പറഞ്ഞു. ചില ക്രിസ്ത്യാനികൾ ആ പിതാവിനെ ഉണ്ടായ സംഭവം അറിഞ്ഞപ്പോൾ തൻ്റെ മക്കൾക്കല്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് അവരങ്ങനെ ഇരുന്നു. ഒരാളും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഈ പിതാവിനെ ഒന്ന് സഹായിക്കാനോ അയാൾക്ക് വേണ്ടിയിട്ട് ആ സ്റ്റേഷനിലേക്ക് വരാനോ കാണിച്ചില്ല. ഈ സ്റ്റേഷനിൽ നിന്ന് ആ മണിക്കൂറുകൾ അയാൾ മനസ്സിലാക്കി ലൗ ജിഹാദ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അതിൽ SDPI, PDP, NDF അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് പങ്കുണ്ട്, അതിനുവേണ്ടി ഫണ്ടിങ് നടത്തുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് ഹാജരാകുന്ന വക്കീൽമാരെ അയാൾക്ക് മനസ്സിലായി. രാഷ്ട്രീയക്കാർ, അതായത് നമ്മൾ വോട്ടും നമ്മൾ പിരിവും കൊടുത്ത് ജയിപ്പിച്ചു വിടുന്ന ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള, ഹിന്ദു നാമധാരികളായിട്ടുള്ള രാഷ്ട്രീയക്കാർ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് ആകട്ടെ കോൺഗ്രസ് ആകട്ടെ, ആ പ്രദേശത്ത് അന്ന് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ലീഗൊക്കെയാണ് ഉണ്ടായിരുന്നത്. അവിടെ കേരള കോൺഗ്രസ്സൊന്നും അത്ര വേണ്ട ശക്തമായിരുന്നില്ല. അപ്പോൾ ഇവൾ ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നീതിക്കൊപ്പം നിൽക്കില്ല, വോട്ട് ബാങ്കിനൊപ്പം നിൽക്കുമെന്ന് ആ പിതാവ് അവിടെ മനസ്സിലാക്കി. ഒപ്പം ഇതിനകത്ത് തീവ്രവാദ സംഘടനകൾക്കുള്ള പങ്കും മനസ്സിലാക്കി. അതോടൊപ്പം പോലീസുകാരുടെ നിസ്സഹായാവസ്ഥയും ഒക്കെ അയാൾ മനസ്സിലാക്കി. തൻ്റെ അയൽക്കാരും തൻ്റെ ഇടവകയിലെ പള്ളിക്കാരും തൻ്റെ അവിടുത്തെ ക്രിസ്ത്യൻ യുവജന സംഘടനകളും, അല്ലെങ്കിൽ അയാൾ അംഗമായിരുന്ന, അല്ലെ അയാൾ വളർത്തിക്കൊണ്ടുവന്ന സംഘടനകളും ഒക്കെ, അല്ലെ അയാളുടെ ബന്ധുക്കളും ഒക്കെ ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്നും, അവിടെ ഒരു കോൺവെൻ്റ് ഉണ്ടായിരുന്നു, അവിടുത്തെ കന്യാസ്ത്രീമാർ പോലും ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നില്ല എന്നുള്ളത് എല്ലാളെയും ഒരു ഈ മണിക്കൂറുകൾ കൊണ്ട് ഇയാൾ മനസ്സിലാക്കുകയാണ്. ഒരു ഒറ്റപ്പെടൽ അയാൾക്ക് സഹായിക്കാൻ അയാളുടെ ജ്യേഷ്ഠൻ്റെ മകൻ മാത്രം. അപ്പോൾ അയാൾ ഒരു ആ ഒരു സമയത്ത് ആ ഒരു പിതാവ് ഒരു വേളെ ആഗ്രഹിച്ചു RSS പോലൊരു പ്രസ്ഥാനം ക്രിസ്ത്യാനികൾക്ക് ആവശ്യമായിരുന്നു. ഈ വെട്ടാനും കുത്താനും ഒന്നും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പകരത്തിന് പകരം ചോരയ്ക്ക് ചോര, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, അതല്ല.
എന്നാലും ഒരു സഹായത്തിന് വിളിച്ചിരുന്നെങ്കിൽ ഓടി വരാൻ ഒരു സംഘടന ഉണ്ടാവണമെന്ന് ആ പിതാവ് ചിന്തിച്ചു ആ സമയത്ത്. അതിനിടയിലും അങ്ങനെ ഏകദേശം ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ അല്ലെ, ഞാൻ അല്പം സമയം എടുക്കുകയാണ്. അങ്ങനെ ഏകദേശം 8 മണിയായപ്പോൾ ജഡ്ജി വന്നു എന്നറിഞ്ഞു. അങ്ങനെ ഒരു പോലീസ്, അപ്പോൾ ശരിക്കും 5:30 ഡ്യൂട്ടി തീർന്ന പോലീസുകാർ പോലും പോകാതെ അവിടെ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. കാര്യം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ഡ്യൂട്ടി കഴിഞ്ഞ പോലീസുകാർ പോലും പോയിട്ടില്ല. അതിനിടയിൽ ചില പോലീസുകാർ ഇവൻ്റെ വീട്, ഇവൻ താമസിക്കുന്ന ഒരു ലൈൻ കെട്ടിടത്തിലെ വീട്, അപ്പോൾ ഈ പെൺകുട്ടിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതും ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചിരിക്കുന്നതും വേറൊരു വീടാണ്, ഒരു വേറൊരു നല്ല സെറ്റപ്പിലുള്ള വാർത്ത വീടാണ്. പക്ഷെ യഥാർത്ഥ വീട് എന്താണെന്നും ആ അതിന് ഉള്ള കോമൺ ആയിട്ടുള്ള കക്കൂസ്, ആ കക്കൂസിൻ്റെ അവസ്ഥ എന്താണെന്നും ഈ പോലീസുകാർ, അതായത് ആ പോലീസുകാരെ ഈ വിളിച്ച് സാറിന് നമ്മൾ സ്വാധീനം കൊടുത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്? പോലീസ് സ്റ്റേഷനിൽ രാഷ്ട്രീയക്കാരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കും, പക്ഷേ അല്ലെങ്കിൽ പണം ഓഫർ ചെയ്യും, ഇതൊക്കെയാണ് ചെയ്യിക്കാറ്. പക്ഷേ ഇത് രണ്ടും ചെയ്തില്ല ഈ പിതാവ്. കാര്യം അയാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഒരു രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നില്ല, അയാളോട്ട് പണം ആർക്കും ഓഫർ ചെയ്തുമില്ല. പക്ഷേ ആ അവൻ ഫ്രോഡാണെന്ന് മനസ്സിലായതും ഈ കുടുംബത്തിൻ്റെ നിസ്സഹായാവസ്ഥ കണ്ടതും കൊണ്ട് ആ പോലീസുകാർ ഇനിഷ്യേറ്റീവായി എടുത്ത് ഇതിനിടയിൽ അവർ പോയി അവരുടെ മൊബൈലിൽ ഇവൻ്റെ വീടും എല്ലാം ചിത്രീകരിച്ചുകൊണ്ട് വരികയും എസ് എൽ സി ബുക്ക് ഇല്ല എന്നുള്ളതും ഇവൻ്റെ സ്കൂൾ പഠിച്ച സ്കൂളിൽ പോയി ഹെഡ്മിസ്ട്രസുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ വരെ എടുത്തുകൊണ്ട് വന്നു ഈ പെണ്ണിനെ കാണിച്ചു. എന്നിട്ടും ഇവൾ അതെല്ലാം കണ്ണീർ വണ്ടുന്നുണ്ട്, പക്ഷേ ഇവൾ ഒന്നും പറയുന്നില്ല. അങ്ങനെ രാത്രി 8:30 ഇവളെ ഒരു പോലീസ് വാഹനത്തിൽ ഇവളെ കൊണ്ടുപോവുകയാണ് ജഡ്ജിയുടെ വീട്ടിലേക്ക്. പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു 4-4.5 കിലോമീറ്റർ അകലെയാണ് ഈ ജഡ്ജിയുടെ വീട്. അപ്പോൾ പോലീസ് വാഹനത്തിലിരുന്നു വനിതാ പോലീസുകാരി ഇവളെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ ഈ ഡ്യൂട്ടി കഴിഞ്ഞ പോലീസുകാർ ഇതിൻ്റെ റിസൾട്ട് എന്താവും, ഇവൾ രക്ഷപ്പെടുമോ അതോ അവൻ്റെ ഒപ്പം പോകുമോ എന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഈ പോലീസുകാരും ആ ജഡ്ജിയുടെ വീട്ടിലേക്ക് വന്നു. ഒപ്പം ഭയങ്കര റോഡിലൊക്കെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഒത്തിരി ബൈക്കുകൾ, ഒത്തിരി കാറുകൾ ഒക്കെ റോഡൊക്കെ നിറഞ്ഞു കവിഞ്ഞ് എതിരെ വരുന്നവരെയൊക്കെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പോയി. അതിനൊപ്പം തന്നെ ആ പാവം പിതാവും അയാളുടെ ജ്യേഷ്ഠൻ്റെ മകനും, അയാൾക്ക് ആ സമയത്ത് വണ്ടി ഓടിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിൽ ആയിരുന്നില്ല. അതുകൊണ്ട് അയാളുടെ ജ്യേഷ്ഠൻ്റെ മകൻ ഓടിച്ചു, അയാൾ ഒപ്പമിരുന്നു. അയാൾ ഈ പോലീസ് വാഹനത്തിൻ്റെ പുറകെ പോകുമ്പോഴും അകത്തിരുന്ന് വനിതാ പോലീസ് ഉപദേശിക്കുന്നത് കാണാമായിരുന്നു. അങ്ങനെ ജഡ്ജിയുടെ വീട്ടിലെത്തി ഈ പെൺകുട്ടിയെ ജഡ്ജിയും ഉപദേശിച്ചു. കാര്യം അവരേകദേശം ഒരു 30, 35, 38 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ ജഡ്ജി. അപ്പോൾ അവർക്കും ഇതേ പ്രായത്തിൽ 2 ഇരട്ട പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവർ ആ വീട്ടിൽ വന്ന് മിന്നി മറിഞ്ഞു പോയിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ആ ജഡ്ജിയും ഉപദേശിച്ചു, പഠിക്കേണ്ട പ്രായമാണ്, പഠിത്തം കഴിഞ്ഞിട്ട് വേണം ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ. പക്ഷേ അവസാനം ഇവളുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവനോടൊപ്പം പോയാൽ മതിയെന്ന് ഈ പെൺകുട്ടി പറഞ്ഞു. ജഡ്ജി നിസ്സഹായത്തെ വെളിപ്പെടുത്തി, മറ്റൊന്നും ചെയ്യാനാവില്ല, അവൾക്ക് 18 വയസ്സ് കഴിഞ്ഞു, നമ്മുടെ നിയമപ്രകാരം അവൾ പറയുന്നത് മാത്രമേ ചെയ്യാൻ കഴിയൂ, മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ആ പിതാവും പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനും അവിടെ നിന്നിറങ്ങി പ്രോസസ്സ് പൂർത്തീകരിച്ച് അവനെ അവൾക്കൊപ്പം വിട്ടു. ഇത് കഴിഞ്ഞ് ഒരു ഗതിയും പരഗതിയില്ലാത്തവനെ എൻ്റെ വിവാഹം അവിടുത്തെ ഒരു റിസോർട്ടിൽ വെച്ച് ഈ പറഞ്ഞ സംഘടനകളുടെയും രാഷ്ട്രീയക്കാരുടെയൊക്കെ നേതൃത്വത്തിൽ ആ പെൺകുട്ടിയെ മതം മാറ്റിക്കൊണ്ട് നടത്തിയതായിട്ട് അറിഞ്ഞു. അതിനുശേഷം വ്യവസായ പ്രമുഖൻ, നമ്മുടെ ഇന്ത്യയിൽ വ്യവസായം നടത്തി ഇന്ത്യക്ക് നികുതി തന്ന് ഇന്ത്യക്കാരന് ജോലി കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പറയുന്നത് ബൂർഷ മുതലാളികൾ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ എന്ന് പറയും. അതേസമയം അന്യ രാജ്യത്ത് കൊണ്ട് ബിസിനസ് ഇട്ടിട്ട് ഇവിടുത്തെ ഇതിന് പകരം അവിടെ ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന ആളെ നമ്മൾ വ്യവസായ പ്രമുഖൻ എന്ന് പറയും. അത്തരത്തിലെ വ്യവസായ പ്രമുഖനായ ലുലു മുതലാളി അവന് ജോലിയും കൊടുത്തു. ഇതിനുശേഷമാണ് മറ്റൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഇതിലൊരു ടാബ് ഉണ്ടായിരുന്നു, ഇവൾക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, ഒരു ടാബ് ഉണ്ടായിരുന്നു. ആ ടാബ് പോകുന്ന സമയത്ത് ഉപേക്ഷിച്ചല്ല, പോയ തിരക്കിൽ ഇറങ്ങിപ്പോകുന്ന ഇതിൽ എടുക്കാൻ സാധിച്ചില്ല ആ ടാബ്. ഈ ചേട്ടൻ്റെ മകൻ പിന്നീട് അവൻ പോയപ്പോൾ അത് തിരിച്ചു കൊണ്ടുപോയിരുന്നു. ആ ടാബിൽ 2 ടാബ് ഉണ്ടായിരുന്നു, അതിലൊന്ന് തിരിച്ചു കൊണ്ടുപോയി. ആ ടാബ് അവൻ റിക്കവർ ചെയ്തപ്പോൾ ഈ വീട്ടിൽ ഈ അമ്മയില്ലായിരുന്ന സമയത്ത്, ഈ പിതാവ് ജോലിക്ക് അല്ലെങ്കിൽ ബിസിനസ്സിന് അദ്ദേഹത്തിന് ബിസിനസ്സായിരുന്നു, ബിസിനസ്സിന് വേണ്ടി പുറത്തേക്ക് പോകുന്ന സമയത്ത്
ഈ മകൾ മാത്രം അമ്മയും മാത്രമായിരുന്നു. അമ്മ പുറത്തേക്ക് പോയ സമയത്ത് ഈ പയ്യൻ അവിടെ വന്നിട്ടുണ്ട്. ഈ മുസ്ലിം പയ്യൻ അവിടെ വന്നിരുന്നു. അവൻ അവിടെ ആ പെൺകുട്ടിയുടെ അമ്മ തയ്ക്കാൻ ഉപയോഗിക്കുന്ന തയ്യൽ മെഷീനിൽ ചേർത്ത് വെച്ചിട്ട് മൊബൈൽ ഓണാക്കി വെക്കുന്നതും ഇവൾ ഡ്രിങ്ക്സ് കലക്കി കൊണ്ടുവന്നതിന് ശേഷം അവളെ കീഴ്പ്പെടുത്തുന്നതും ലൈംഗികമായി അവളെ ചൂഷണം ചെയ്യുന്നതും ഇതിൽ റെക്കോർഡ് ചെയ്യപ്പെടുകയും ഈ റെക്കോർഡ് ചെയ്യപ്പെട്ട വീഡിയോ പിന്നീട് വാട്സപ്പിലൂടെ ഈ ടാബിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ കെണിയിൽപ്പെടുത്തിയിട്ടാണ് ആ പെൺകുട്ടിയെ ഇത്തരത്തിൽ ഇവൻ കീഴ്പ്പെടുത്തിയത്. ആ കുറ്റബോധവും അതിൽ നിന്നുള്ള ഭയപ്പെടുത്തലുകളും ഭീഷണികളുമാണ് അവൾ ഇത്രയൊക്കെ ഉപദേശിച്ചിട്ടും ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും അവൻ്റെ ഒപ്പം പോകാൻ തയ്യാറായത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ആദ്യം ആ പിതാവ് തീരുമാനിച്ചത്, ഞാൻ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. അപ്പോ ഈ പിതാവ്, ഞാനൊരു മറ്റൊരു കാര്യം ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ കാസ പറയുന്ന ഒരു, പലപ്പോഴും ഞാനും പറഞ്ഞിട്ടുണ്ട്, പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഒത്തിരി 200 മേളിൽ ലവ് ജിഹാദ് കേസുകളിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ തന്നെ ഒരു പെൺ ചിലന്തി ഉണ്ടാവും ഇതിനകത്ത്, അതായത് പെൺകുട്ടിയുടെ കൂട്ടുകാരി. അവൾ പല രൂപത്തിൽ വരും. ഹോസ്റ്റലിലെ റൂംമേറ്റ് ആവാം, ക്ലാസ്സിലെ ക്ലാസ്മേറ്റ് ആവാം, ഫേസ്ബുക്കിലെ മ്യൂച്വൽ ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള അയൽക്കാരിയാവാം. അപ്പം ഏത് രീതിയിലായാലും ഇവൾ അത്തരത്തിൽ ഈ മുസ്ലിം പെൺകുട്ടികളായിട്ടുള്ള കൂട്ടുകാരികളായിരിക്കും ഈ പെൺകുട്ടികളെ ഇത്തരത്തിൽ കെണിയിൽപ്പെടുത്തുക. അങ്ങനെ ഒരു പെൺ ചിലന്തി ഇതിനകത്തുണ്ടായിരുന്നു. അതായത് ഈ പെൺകുട്ടിയുടെ അമ്മ സ്വന്തം മകളെ പോലെ സ്നേഹിച്ചു. അവർ മതം നോക്കാതെ ഇവളെ വീടിനകത്ത് കയറ്റി എല്ലാവിധ സ്വാതന്ത്ര്യവും കൊടുത്തു. ഇവൾക്കൊപ്പം പുറത്തു പോകാനുള്ള അനുമതിയും കൊടുത്തിരുന്ന, അത്രയും വിശ്വസിച്ചിരുന്ന ആ പെൺകുട്ടി തന്നെയാണ് ഇതിലെ ഞങ്ങൾ പറയാറുള്ള പെൺചിലന്തി. അവളാണ് ഇവളെ ഈ കെണിയിൽപ്പെടുത്തിയതും ഈ ഇതിലെ ഇവളുമായി പെടുത്തിയതും അതിനു വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തതും ഒക്കെ തന്നെ ഈ പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയ ആ പിതാവ് ആദ്യം തീരുമാനിച്ചത് ഇവനെയും ഈ പെൺചിലന്തിയായിട്ട് നിന്ന പെണ്ണിനെയും കൊല്ലുക. അത് ലൈവായി ഫേസ്ബുക്കിൽ ലൈവ് ചെയ്തുകൊണ്ട് അതിനു മുമ്പ് തന്നെ ഇവർ ചെയ്ത കാര്യങ്ങൾ ഇവരെ കൊണ്ട് പറയിപ്പിച്ച് റെക്കോർഡ് ചെയ്ത് എല്ലാ മാധ്യമങ്ങൾക്കും അയച്ചതിന് ശേഷം, ഇവരെ കൊന്നതിന് ശേഷം അത് ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുക, പിന്നെ പോലീസിന് കീഴടങ്ങുക. ഇതായിരുന്നു ആ പിതാവ് ആദ്യം തീരുമാനിച്ചത്. പക്ഷേ അയാളെ ഉടനെ സംഖ്യയാക്കി മാറ്റും, അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ ദുരഭിമാന കൊല എന്ന രീതിയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ അതിന് മറ്റൊരു പേരിട്ട് വിളിക്കും, ദുരഭിമാന കൊല, അല്ലെങ്കിൽ മതഭ്രാന്തനായ ഒരു സംഖ്യയാക്കി ആ പിതാവിനെ മാറ്റും. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ കുടുംബം ഇതായി, ആ മാതാവ് അതോടുകൂടി തളർന്നു. അതിൽ ഈ വിവരം അറിഞ്ഞ ചേട്ടന്റെ ഭാര്യ അതോടുകൂടി കിടപ്പിലായി. അങ്ങനെ ആ മൊത്തം ആ കുടുംബം മൊത്തം തകരുകയാണ്. അപ്പോൾ ഇത്തരം അവസ്ഥയിൽ ഈ പിതാക്കന്മാരെന്താ ചെയ്യുക? ഒന്നുകിൽ അച്ഛനും അമ്മയും കൂടെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും, ഇല്ല എങ്കിൽ അതോടുകൂടി മദ്യപിച്ച് കോൺ തെറ്റി വീട്ടിൽ ഒതുങ്ങിക്കൂടും. അതായത് മദ്യത്തിൽ അഭയം കണ്ടെത്തും, കാര്യം ഒന്നും ഓർക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് അങ്ങനെ അഭയം തേടും. അതോടുകൂടി അയാളുടെ ബിസിനസ്സുകളും കാര്യങ്ങളും എല്ലാം പൊളിയും, അവർ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ വീട് സ്ഥലവും വിട്ടിട്ട് അവർ വേറെവിടെയെങ്കിലും പോകാൻ തീരുമാനിക്കും. അപ്പോൾ ഈ പിതാവ് മനസ്സിലാക്കിയതാണ് ലവ് ജിഹാദുണ്ട്, അതിൽ മുസ്ലിം തീവ്രവാദ സംഘടനകൾക്ക് പങ്കുണ്ട്, അവരെ രാഷ്ട്രീയക്കാർ സഹായിക്കും, പച്ചവെളിച്ചമെന്ന് പറഞ്ഞ പോലീസുകാരുണ്ട്, സത്യസന്ധരായ 99% പോലീസുകാരുണ്ട്, അവർക്ക് നിസ്സഹായ അവസ്ഥയുണ്ട്, അവർക്ക് പരിമിതികളുണ്ട്, രാഷ്ട്രീയക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും, ഇവിടുത്തെ ഈ കോർപ്പറേറ്റ് മുതലാളിമാരുമൊക്കെ ഇവർക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, ഇവിടെ കാസ പറഞ്ഞ പെൺചിലന്തികളുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഇതിനു വേണ്ടിയിട്ട് സംഘടനകൾ തന്നെ ഏർപ്പാടാക്കുന്ന സ്ഥിരം വക്കീലുമാരുണ്ട്, ഇതെല്ലാം ഈ പിതാവ് മനസ്സിലാക്കി. പക്ഷേ അയാൾ ജീവിതത്തിൽ തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല. അയാൾ ആത്മഹത്യ ചെയ്തില്ല, ഭാര്യയും കൊന്നിട്ട്. അയാൾ വെള്ളമടിച്ച് ഫിറ്റായി കറങ്ങി നടന്നില്ല. അയാൾ വീട് സ്ഥലവും വിറ്റ് നാട് വിട്ടു പോകാൻ അയാൾ തീരുമാനമെടുത്തില്ല. പകരം ഈ നെറ്റ്വർക്കിനെ തകർക്കണം എന്ന് കരുതിക്കൊണ്ട് ഈ പിതാവിൻ്റെ കുടുംബത്തിന് ഉണ്ടായ ആ ഒരു ദുരന്തം മറ്റൊരു കുടുംബത്തിന് ഉണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ട് അയാൾ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങളിപ്പോൾ കേട്ട ഈ ദുരന്ത കഥയിലെ കേന്ദ്ര കഥാപാത്രം ആ പിതാവ് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. അപ്പോ ഈ റെജി എന്നൊക്കെ പറഞ്ഞവൻ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് അവൻ്റെ റൂമിൽ പോയിരുന്ന് എനിക്ക് തെറി പറയാൻ പറ്റില്ല, അവന് വേണ്ടിയിട്ട് എക്സ്ട്രാ തിരിച്ച് റൂം ഇടുകയില്ല. പക്ഷെ എൻ്റെയൊക്കെ കൺമുൻപിൽ കിട്ടിയാൽ
പിന്നെ അവൻ്റെ ഫ്രണ്ടിലെ പല്ല് ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ. കാര്യം കാസ അല്ലെ, ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ അല്ലെ പണം സമ്പാദിക്കാനോ അല്ല എങ്കിൽ എന്തെങ്കിലും പാർലമെൻ്ററി മോഹത്തോടു കൂടിയോ നേട്ടങ്ങൾക്കോ വേണ്ടിയല്ല ഞങ്ങളീ പ്രവർത്തിക്കുന്നത് അല്ലെ ഞങ്ങളീ പറയുന്നത്. എൻ്റെ സ്വന്തം അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എൻ്റെ കുടുംബത്തിന് സംഭവിച്ചത് സംഭവിക്കാതിരിക്കാനാണ് ഞങ്ങൾ ഇത്രയും പ്രവർത്തിച്ചത്. ഇതുപോലെ തന്നെ കാസയിലെ ഓരോ പ്രവർത്തകർക്കും ഇതേപോലെ സമാനമായ അനുഭവങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, കോഴിക്കോട് സരോവരം പാർക്കിലെ ഒരു ജ്യൂസിൽ മയക്കുമരുന്ന് കലർക്കി കൊടുത്ത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പലപ്പോഴും നിങ്ങളൊക്കെ ഈ ഇതിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ വിഷയം അല്ലേ. ഒരു ആ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗതിയും പരഗതിയില്ലാത്ത ഒരുത്തൻ ഒരു പെൺകുട്ടിയെ മതം മാറ്റാനായിട്ട് അവിടുത്തെ സരോവരം പാർക്കിൽ വെച്ച് ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്ത് അവളെ പീഡിപ്പിച്ചു, അവളെ മതം മാറ്റാൻ ശ്രമിച്ചു, തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കേസിലെ പിതാവ് ഇപ്പോൾ കാസയുടെ കോഴിക്കോടിലെ പ്രധാന പ്രവർത്തകനാണ്. അയാളുടെ നേതൃത്വത്തിൽ 10-30 പെൺകുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കാസയിലുള്ള ഓരോ വ്യക്തികൾക്കും ഇതേപോലെ ഓരോ കഥകൾ ഉള്ളവരാണ്. അല്ലാതെ ഞങ്ങൾ എനിക്ക് ഇടയ്ക്ക് കോൾ വന്നു, അതാ കട്ടായി പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. ഏകദേശം ഈ 2019 മുതൽ ഇങ്ങോട്ട് ഞങ്ങൾക്ക് ഏകദേശം 250-ന് കേസുകളിൽ ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം പെൺകുട്ടികളെയും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് നഷ്ടപ്പെട്ടും പോയിട്ടുണ്ട്. അത് നമ്മുടെ നിയമത്തിൻ്റെ ഇതുകൊണ്ടാണ്. ഇപ്പോഴും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, പലതും രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിഷൻ റീകാൾ ടു ക്രൈസ്റ്റ് ലവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പോയിട്ട് തിരികെ വരാനായിട്ട് നിൽക്കുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളിൽ തിരിച്ചു വന്നാൽ അവരുടെ അവരുടെ പള്ളി സ്വീകരിക്കില്ല, അല്ലെ മാതാപിതാക്കൾ സ്വീകരിക്കാത്തവരുണ്ട്. തിരിച്ചു വന്നാൽ എന്ത് ചെയ്യുമെന്ന് അവസ്ഥപ്പെട്ട് അവിടെ താനെടുത്ത തീരുമാനത്തെ ശപിച്ച് കഴിയുന്ന അല്ലെ കണ്ണീരോടെ കഴിയുന്ന ഒത്തിരി പേരുണ്ട്. ഇങ്ങനെയുള്ളവരെ പലരെയും ഞങ്ങൾക്ക് രഹസ്യമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ചിലരെ വിവാഹം നടത്താൻ സാധിച്ചിട്ടുണ്ട്, ചിലരെ ചില സ്ഥലങ്ങളിൽ ജോലിക്ക് കയറ്റാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പല പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ കാസയെ ഭീകര സംഘടനയെന്നോ തീവ്രവാദ സംഘടനയെന്നോ എന്ത് തന്നെ വിളിച്ചാലും ഞങ്ങൾക്ക് അതിലൊരു പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ പ്രവൃത്തികളുമായിട്ട് മുന്നോട്ട് പോകും. അത് സ്വന്തം ജീവൻ അപകടത്തിലാണ് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെയാണ് ഇതിന് പ്രവർത്തിക്കുന്നത്. കാര്യം എന്നെ സംബന്ധിച്ചോളം എനിക്ക് നഷ്ടപ്പെടാൻ, ജീവിതത്തിൽ നേടാനോ നഷ്ടപ്പെടാനോ ഒന്നുമില്ല. എനിക്കിനി പ്രത്യേകിച്ച് നേടാനോ ഒന്നുമില്ല, നഷ്ടപ്പെടാനോ ഒന്നുമില്ല. എൻ്റെ മരണം പോലും ആ സംഘടനയെ ശക്തിപ്പെടുത്തുകയേ ഉള്ളൂ. അതും ഒരു നേട്ടമായി, എൻ്റെ മരണം പോലും ഒരു നേട്ടമായി മാറും. അപ്പം അതുകൊണ്ട് ഇതുപോലെ ജിഹാദികളുടെ എല്ലാം കർഷണത്തിന് വേണ്ടി, എച്ചിലിന് വേണ്ടിയിട്ട് ഈ റജി ഉത്തരാഖണ്ഡും അലൻ ജോസഫും ഈ ഷിബു പീഡിയാക്കലും ഇതുപോലുള്ളവനെയൊക്കെ നമ്മൾക്ക് നിർത്തി ഉരിക്കാനും ഇവൻ്റെയൊക്കെ ചരിത്രങ്ങൾ തികഞ്ഞുപോയി അല്ലെ നേരിട്ടൊക്കെ നിലക്കി നിർത്താൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇതിനെയൊക്കെ ഒരു വഴിക്ക് വിട്ടേക്കുക, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. നമ്മൾ നമ്മളുടെ വഴിക്ക് പ്രവർത്തനങ്ങൾ തുടരുക. പക്ഷേ നിങ്ങളീ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ്. ഇവനെപ്പോലുള്ളവരുടെ ആ മുഖം എന്തെന്ന് വെളിപ്പെടുത്തി കൊടുക്കണം. ഓക്കെ, എന്തായാലും ഞാൻ കുറച്ച് നേരം കൂടെ ഇവിടെ തുടരും. എനിക്ക് യാത്ര പോകേണ്ടതുണ്ട്. എന്തെങ്കിലും ചോദിക്കാനുള്ള ചോദിക്കാം, ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. ഞാൻ മറുപടി പറഞ്ഞു തരട്ടെ, പോവുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇത് ക്ലബ് ഹൗസ് എന്ന മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ നടന്ന ചർച്ചകളിൽ അദ്ദേഹം അവരോട്, ആ ചർച്ചയിൽ പങ്കെടുത്തവരോട് വെളിപ്പെടുത്തിയ സത്യങ്ങളാണ്. ഇതിൽ ഒരു സാമൂഹ്യ ജീവി എന്നതിലുപരി മകളെ നഷ്ടപ്പെട്ട ഒരച്ഛൻ്റെ വേദന കൂടിയുണ്ട്. അങ്ങനെയാണ് ഇനി മറ്റൊരു പിതാവിനും ഈ വേദന അല്ലെങ്കിൽ ഇതുപോലെ ഒരു അനുഭവം വരരുത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സംഘടനയുമായിട്ട് മുന്നോട്ട് വന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.